നമസ്കാരം. സുനാഭം എന്നുകൂടി പേരുള്ള ത്രയംബകം അനായാസം കയ്യിലെടുത്ത് കുത്തി നിർത്തി ഞാൻ വലിച്ചു കെട്ടാനുള്ള ശ്രമം നടത്തുമ്പോൾ ദിഗന്ധങ്ങളെ ഭേദിക്കുമാറ് ആ വില്ല് ഒടിഞ്ഞുപോയി. അതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത് ആലങ്കാരികമായിട്ടാണെങ്കിലും ഇത്ര തന്മയത്വത്തോടുകൂടിയാണ് എഴുത്തച്ഛൻ അത് പറയുന്നത്. ആ വരി വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങിയ രാജാക്കന്മാർ ഉരഗങ്ങളെപ്പോലെ. മൈഥിലിയാകട്ടെ മയിൽപേട പോലെ സന്തോഷം കൊള്ളുകയാണ് ഉണ്ടായത്. രണ്ട് വിരുദ്ധാംശങ്ങളെ ഒരേ അവസ്ഥയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വരികളുടെ വർണ്ണനാചാതുര്യം അവർണ്ണനീയമാണ്. അതായത് വിൽമുറിഞ്ഞു, ആ ഒച്ച ദിഗന്ധങ്ങളെ ഭേദിച്ചു എന്നുള്ളത് ശരി. അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം നടുങ്ങി. എങ്ങനെ ഞടുങ്ങി? ഉരഗങ്ങളെ പോലെ. ഇടി വെട്ടുമ്പോൾ ഉണ്ടാകുന്ന വിദ്യുത് പ്രസരം ഏറ്റവും കൂടുതൽ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഉരഗങ്ങളാണ്, പാമ്പ് മുതലായ ജീവികളാണ്. അതുകൊണ്ട് ആകാശത്ത് മഴമേഘങ്ങൾ കാണുമ്പോൾ തന്നെ ഉരഗങ്ങൾ വട്ടത്തിൽ തിറ വളഞ്ഞ് ഇരിക്കും. എന്തിനാ? ഈ വിദ്യുത് പ്രസരത്തിൻ്റെ അളവ് കുറച്ചേ കിട്ടും. നനവില്ലാത്ത ഉണങ്ങിയ ഇലകളുടെ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇത് സാധാരണ ഈ ഇടിവെട്ടാൻ സാധ്യതയുള്ളപ്പോൾ ചെന്നിരിക്കുക. പ്രകൃതിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു അവസ്ഥ ജന്തുക്കൾക്ക് പോലും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ രാജാക്കന്മാർ ഈ ഉരഗങ്ങളെപ്പോലെ ഞടുങ്ങുകയാണ്. ഈ പ്രചണ്ഡമായ ഈ നാദം കേട്ടപ്പോൾ ഈ വില്ല് ഒടിക്കാൻ ഒരാൾ തയ്യാറായി എന്ന് വന്നാൽ പരാക്രമശാലികളായ തങ്ങൾക്കൊക്കെ ഇനി എന്താണ് രക്ഷ? തങ്ങളെല്ലാം ആക്രമിക്കുകയും കൊല്ലുകയും കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്യുമല്ലോ എന്നോർത്തിട്ടാണ് രാജാക്കന്മാരുടെ ഭയം. എന്നാൽ മൈഥിലിയാകട്ടെ, മിഥില രാജ പുത്രിയായ സീതയാകട്ടെ, മൈഥിലി അവൾ സന്തോഷം പൂണ്ടാൾ, മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. മയിൽപേട ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടു കൂടുമ്പോഴാണ് മയിൽ പീലി വിരുത്തി നൃത്തം ചെയ്യുന്നത്. അതിനത് ഇണചേരാനുള്ള സമയം കൂടിയാണ്, അതാണ് എൻ്റെ സന്തോഷം. ഇവിടെ സീതയ്ക്കാകട്ടെ, അനവധി അനവധി രാജാക്കന്മാർ വന്ന് ഈ ശൈവജാപം ഉയർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയതുകൊണ്ട് ഇനി ആരാണ് വരാൻ തനിക്ക്? ആ ഉദ്വേഗം സാധാരണ ഒരു പെണ്ണിനുണ്ടാകുന്നതല്ലേ. ആ ഉദ്വേഗത്തിൻ്റെ ആകാംക്ഷയുടെ ഒടുവിലാണ് രാമകുമാരൻ വന്ന് വെല്ലുവിളിച്ചത്. തീർച്ചയായും അദ്ദേഹം തൻ്റെ ഭർത്താവാകുമെന്ന് നേരത്തെ രാജാവിൻ്റെ വിളംബര പ്രകാരം സീതയ്ക്കും ബോധ്യമാണ്. അപ്പോൾ താൻ ഒരു ലൗകിക ജീവിത വ്യവഹാരിയായി കുടുംബിനിയായി രാജ്ഞിയായി തീരാൻ പോവുകയാണെന്ന് തോഴിമാരിൽ നിന്നൊക്കെ അവൾ കേട്ടറിയുമല്ലോ പെട്ടെന്ന് തന്നെ. പെട്ടെന്ന് എല്ലാവരും സന്തോഷിക്കുകയാണ്. ആ സന്തോഷമാണ് ഇവിടെ എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആ ജനകപുത്രിയായ ഊർമിളയെ ലക്ഷ്മണൻ മറ്റു രണ്ട് കുശധ്വജൻ്റെ മക്കളായ ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും മറ്റു രണ്ടുപേരും ഭരതനും ശത്രുഘ്നനും വിവാഹം കഴിക്കുകയും ചെയ്തുകൊണ്ട് അത് ദശരഥനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഉത്സവാഘോഷമായി ആ വിവാഹം നടത്തുകയാണ്. നടത്തി വരുന്നതിനിടയിൽ ഒരാൾ വഴിമുടക്കി. സൈന്യങ്ങളും പരിചാരകരും പിന്നെ ആന കുതിര കാലാൾ തുടങ്ങിയിട്ടുള്ള ചതുരംഗപ്പടയും ഒക്കെ വരുന്ന വഴിയിൽ ഒരാൾ വഴിമുടക്കി. അത് ഭാർഗവരാമനാണ്, പരശുരാമൻ. ശിവൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. കൃത്യമായ ആദർശങ്ങൾ പാലിക്കുന്നതിൽ വളരെ നിഷ്ണാതനും കടുംപിടുത്തക്കാരനുമാണ് പരശുരാമൻ. അതുകൊണ്ടാണ് കൈലാസശൈലത്തിൽ വിശ്രമസൗഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന ശിവനെയും പാർവതിയെയും സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു ദീർഘയാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ രാമനെ ഗണപതിയും സുബ്രഹ്മണ്യനും കൂടി വിലക്കിയപ്പോൾ മാറുന്നില്ലേ
എല്ലായ്പ്പോഴും പ്രണതശേഷന ദേശകങ്ങൾ ചെല്ലാം സ്ഥലം സമയം എന്നിവ നോക്കിടേണ്ട നില്ലായിക പാഴ്ത്തൊഴിലിൽ നിന്ന് നടന്നു വിപ്രൻ ചൊല്ലാർന്ന വിഘ്നപതിയേറ്റു വിലക്കി വീണ്ടും. ആ വിഘ്നപതിയെ ഇവിടുത്ത് വട്ടകറക്ക ചെയ്ത് ഉണ്ണികൃണേശ്വരന് പമ്പരമായി കിടന്നു വിണിൽ കിടന്നു തിരിയുന്ന മുനിക്കാകാണ്ട് മണിൻ ചുവട്ടിൽ അമരുന്ന ഭുവനങ്ങൾ കൂടി കാണാൻ കഴിഞ്ഞു എന്നാണ്. ചുരുക്കത്തിൽ ആ ഒരു ഉജ്ജ്വലമായ വാദപ്രതിവാദത്തിൻ്റെ ഒടുവിൽ വിഘ്നേശ്വരനെ വിഘ്നാപഹനായി, വിഘ്നേശ്വരൻ എന്നല്ല അത് ശരിക്കും, വിഘ്നേശ്വരൻ എന്ന് ആളുകൾ പറയുമെങ്കിലും വിഘ്നങ്ങൾക്ക് ഈശ്വരൻ ആവശ്യമില്ല. അതുകൊണ്ട് വിഘ്നേശ്വരൻ എന്നുള്ള പ്രയോഗത്തെക്കാളും വിഘ്നാപഹൻ എന്ന് പറയുന്നതാണ് ശരിയായ പ്രയോഗം. പക്ഷേ എല്ലാവരും വിഘ്നേശ്വരൻ എന്നാണ് പറയുക. എന്തായാലും വിഘ്നാപഹനായ ഗണപതിയുമായുള്ള വാദപ്രതിവാദത്തിനൊടുവിൽ താൻ പറഞ്ഞിടം ജയിക്കുകയാണ്. ശിവൻ തൻ്റെ ഗുരുവാണ്, ഗുരു ഏത് രൂപത്തിലും ഭാവത്തിലും ഇരുന്നാലും തനിക്ക് ഗുരുവാണ് എന്ന് പറഞ്ഞ് ശിവനെ സന്ദർശിച്ച ആളാണ് ഈ പരശുരാമൻ. അത് മറ്റു ആളുകൾ എല്ലാം സംബന്ധിക്കാൻ ആരൊക്കെ എതിർത്തിട്ടും അതൊന്നും കേൾക്കാതെയാണ് ശിവൻ പരശുരാമനെ അഭിനന്ദിക്കുന്നത്. അങ്ങനെയുള്ള പരശുരാമൻ, ഗുരുവിൽ അപാരമായ ഭക്തിയുള്ള പരശുരാമൻ. ഇന്ന് ആ ഗുരുഭക്തി ഒന്നുമില്ലല്ലോ ആർക്കും. അതുപോട്ടെ, അപ്പോൾ എന്തായാലും ശരി, ആ ശിവൻ്റെ ശിഷ്യനാണ് താൻ. ആ ശിവൻ്റെ പേരിലുള്ള വില്ലാണ് ത്രയംബകം, സുനാഭം എന്ന് പറഞ്ഞ ത്രയംബകം. അത് നീ ഒടിച്ചു. ആ ഒടിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇതാ എൻ്റെ കയ്യിലുണ്ടൊരു വൈഷ്ണവ മഹാസാരം, അതാവുമെങ്കിലും ഒന്ന് കൊലയ്ക്ക് എന്നായി. ആദ്യമൊക്കെ രാമൻ വിനയാനുതനായി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, തന്നെ രക്ഷിക്കണം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. നിർബന്ധം കൂടി വന്നപ്പോൾ രാമൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി. ദശരഥൻ പറഞ്ഞു, മോനെ ശല്യമൊന്നും കാണിക്കേണ്ട, അദ്ദേഹം മഹാനുഭാവനാണ്, സാരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങി അത് അനായാസം കൊലയേറ്റി. ലക്ഷ്യം എവിടെയെന്നാണ് ചോദിക്കുന്നത്. പാടുപെട്ടുപോയി പരശുരാമൻ. അതായത് രാമൻ, ഈ പരശുരാമൻ പരശ്വത്ഥം എന്ന് പറയുന്ന ആയുധം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് പരശുരാമനാവുന്നത്. അനുമ്പ് വെറും രാമനാ, ഭൃഗുരാമനാ, ജമദഗ്നി മഹർഷിയുടെ മകനാണ് ഭൃഗുമുനി. അതുകൊണ്ടാണ് ഭാർഗവൻ എന്ന് പേര് വരുന്നത്. അപ്പോൾ ഭൃഗുമുനിയുടെ പുത്രനായ ഈ രാമൻ, ഭാർഗവരാമൻ, അവതാരത്തിൻ്റെ മുഴുവൻ ശക്തിയും രാമനിൽ ലയിപ്പിച്ചു ചേർത്തു. എന്നിട്ട് അദ്ദേഹം മാഹേന്ദ്രപർവ്വതത്തിലേക്ക് തപസ്സിന് പോവുകയാണ്. അങ്ങനെ അവിടവും കടന്നു, വൈതരണികൾ ഓരോന്നും കടന്ന് 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 രാമൻ തൻ്റെ ആ സുഭിക്ഷമായ കുടുംബജീവിതം സൗഖ്യത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി വച്ച് താമസിപ്പിക്കാൻ സമയമില്ല, അഭിഷേകം നടത്തണം, രാമാഭിഷേകം നടത്തണം, അതിനുള്ള ഒരുക്കുകൂട്ടലാണ്. അപ്പോഴേക്കും ഭരതൻ അനുജനായ ശത്രുഘ്നനെയും കൂട്ടി യുധാജിത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേകയ രാജ്യത്തിലേക്ക് ഒന്ന് ടൂറ് പോയി. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ദശരഥൻ തയ്യാറായില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും. എത്രയോ നൂറ്റാണ്ടുകളും ആയിരത്താണ്ടുകളും ഒക്കെ കഴിഞ്ഞിട്ടും ദശരഥൻ ചെയ്തത് ശരിയായോ, ദശരഥൻ ഭയശീലനായിരുന്നില്ല, ഭീരുവായതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്. അതായത് കൈകേയിക്ക് മുമ്പ് വരം കൊടുത്തിരുന്നു, നീ നിൻ്റെ ഇഷ്ടമെന്താണ് അത് ഞാൻ സാധിച്ചു തരാമെന്ന്. ആ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന കാര്യം ദശരഥൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാളുകളെ അദ്ദേഹം ഈ അഭിഷേകത്തിലേക്ക് വിളിക്കുന്നില്ല. ഒന്ന് കേകയ രാജാവിനെയും ഭരതനെയും ശത്രുഘ്നെയും, മറ്റൊന്ന് സീതയുടെ അച്ഛനായ ജനകനെയും അങ്ങനെയുള്ള ആളുകളെയും വിളിക്കുന്നില്ല. ബാക്കി എല്ലാവരെയും, അത് തിരക്ക് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതൊന്നുമല്ല അതിന് കാരണം. അതിന് അതൊരു വാദപ്രതിവാദത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ കഥയുടെ രൂപത്തിലേക്ക് തന്നെ ഞാൻ ചുരുങ്ങുകയാണ്. ധാരാളം പറയാനുള്ളത് കൊണ്ട് ഇതിൻ്റെ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാനിവിടെ വിട്ടുകളയുകയാണ്. എന്തായാലും ആ അഭിഷേക വൃത്താന്തം എല്ലായിടത്തും വരുന്നു, ആളുകളെല്ലാം വളരെ സന്തോഷിച്ചു. അങ്ങനെയാണ് ഈ ബാലകാണ്ഡം തീരുന്നത്. അയോധ്യാകാണ്ഡം ആരംഭിക്കുമ്പോൾ ഈ ലൗകിക ഹിതത്തിന് വേണ്ടി ദശരഥൻ്റെ നിർദ്ദേശമനുസരിച്ച് യുവരാജാവായി പോകും, മനുഷ്യനായിട്ട് ജനിച്ചതാണല്ലോ,
വന്നതാണല്ലോ. ആ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ലൗകിക സുഖഭോഗങ്ങളിൽ മുങ്ങിയായെങ്കിൽ രാജാവായി പോകും. അപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താ? രാക്ഷസ വംശ വിനാശനം, ആ അധർമ്മത്തിൻ്റെ മൂർത്തികളെ കൊന്നൊടുക്കുക, ഇത് അവതാര ലക്ഷ്യമാണ്. ഇത് മറന്നുപോയാലോ എന്ന് കരുതി നാൻമുഖനായ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞിട്ട് നാരദൻ രാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം രാമനെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ എഴുത്തച്ഛൻ്റെ ഭക്തിഭാവത്തെ കാണുകയാണ്. രാമൻ്റെ വിശേഷണമായിട്ട് പറയുന്നതെല്ലാം ഈശ്വരൻ്റെ വിശേഷണമാണ്. ഈശ്വരൻ്റെ വിശേഷണമെല്ലാം ഇവിടെ രാമൻ്റെ വിശേഷണമായി തീരുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം ഞാൻ അനുസ്മരിച്ചതുപോലെ, ഏകദൈവ ആരാധനയുടെ സ്വഭാവത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭക്തനായ എഴുത്തച്ഛനെ നാരദവാണികളിലൂടെയും നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ രാമൻ പറഞ്ഞു, രാമന് രണ്ട് വാക്കില്ല, വാക്ക് ഒന്നേ ഉള്ളൂ. രാമൻ്റെ വാക്ക് ഒരിക്കലും ശിഥിലമാവുകയില്ല, പല പലതായി പോവുകയില്ല, അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും.